أحييكم أحييكم وبالأشواق نأتيكم فأغلى وردنا أنتم. ചാലിയത്തിന്റെ പുണ്യഭൂമികയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നൂറുദ്ദീൻ ഷെയ്ഖ് അൽ ഹമദാനി റളിയല്ലാഹു അനുവിന്റെ മസാർ തേടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. ആത്മീയതയുടെ അനന്തവിഹായസിൽ പ്രോജ്വലിച്ചു നിൽക്കുകയും നൂറ്റാണ്ടുകളായി വിശ്വാസി വൃന്ദത്തിന്റെ ആശ്വാസത്തിന്റെ കുളിരേകുകയും ചെയ്ത മഹാന്റെ ചരിത്ര ഭൂമികയെ പരിചയപ്പെടാം. പുറത്തിൽ അബ്ദുൽ ഖാദർ താനി റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രനായി കണ്ണൂരിലെ വേങ്ങാട് ഹിജറ 11-ാം നൂറ്റാണ്ടിലായിരുന്നു ഷെയ്ഖ് അവറുകളുടെ ജനനം. സൂഫി വര്യൻ ഷെയ്ഖ് കമാലുദ്ദീൻ വളപട്ടണം ആണ് പിതാവും ആദ്യ ഗുരുവും. ഉപരിപഠനം പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമിനടുത്തായിരുന്നു. പിതാവ് ഹജ്ജിന് പോയപ്പോൾ മകനായ നൂറുദ്ദീൻ ഷെയ്ഖിന്റെ സംരക്ഷണവും ശിക്ഷണവും കണ്ണൂർ രാജാവിനെ ഏൽപ്പിച്ചു. ധാരാളം അസാധാരണ സംഭവങ്ങൾക്ക് രാജാവ് ദൃക്സാക്ഷിയായി. വുളൂ എടുക്കാൻ വെള്ളം നിഷേധിക്കപ്പെട്ടപ്പോൾ മഹാൻ അടുത്തുള്ള പാറയിൽ നിന്ന് കറാവത്തിലൂടെ വെള്ളം നേടിയെടുത്തു. നീണ്ട ദേശാടനത്തിന്റെ ഒടുവിലാണ് മഹാൻ ചാലിയത്ത് എത്തുന്നത്. അവിടെ വെച്ച് പ്രമുഖ വ്യാപാരിയായ അബൂബക്കർ മരക്കാറുമായി ബന്ധം സ്ഥാപിച്ചു. ചാലിയം അഴിമുഖത്ത് നിന്ന് ബേപ്പൂരിലേക്ക് വെള്ളത്തിനു മീതെ കാൽനടയായി നടക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കി തന്റെ സഹോദരിയെ വിവാഹം കഴിപ്പിക്കുകയും ഒരു വീട് പണിതുകൊടുക്കുകയും ചെയ്തു. നൂറുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ആൺമക്കളുടെ പരമ്പരയിൽപ്പെട്ട 13-ാമത്തെ തലമുറക്കാരനായ പുറത്തിൽ പുതിയകത്ത് ഷെയ്ഖ് കുഞ്ഞിക്കുട്ടി അലി തങ്ങളുടെ മഖ്ബറയാണ് മക്കാമിന്റെ തെക്കുഭാഗത്തായി കാണപ്പെടുന്നത്. കാലവിപത്തുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഒരു രക്ഷയാണ് നൂറുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ധാരാളം കറാമത്തുകൾക്കുടമയായ മഹാൻ 1041 ജമാദുൽ അവൽ 24 പരലോകം പുലുകി. أحييكم أحييكم وبالأشواق ناتيكم.